ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിന്റെ ഔന്നത്യം വിട്ട് ദൈവം മനുഷ്യന്റെ പക്ഷം ചേർന്ന അവിസ്മരണീയമായ മുഹൂർത്തം ക്രിസ്മസ്, സകല ജനത്തിനുമുള്ള സദ്വാർത്ത എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഈ ദൈവിക ജനനത്തിന്റെ വിളംബരം എന്നോണം മാലാഖമാർ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പാവം ആട്ടിടയന്മാർക്കാണ് ഈ ദൈവിക ദൂത് ആദ്യം ലഭിച്ചത്. അവരാകട്ടെ കാലമോ കാലാവസ്ഥയോ നോക്കാതെ പുൽക്കൂടിനെ ലക്ഷ്യമാക്കി യാത്രയായി. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദേവാലയത്തിലെത്തുന്ന ശിമയോൻ ഉണ്ണിയേശുവിനെ കരങ്ങളിലെടുത്ത് ഉറക്ക പ്രഘോഷിച്ചു, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നേർക്കാഴ്ചയാണ് പുൽക്കൂട്ടിലെ പുണ്യജനനം. തന്റെ അരുമസുതനെ പിറക്കാൻ ഇടം തേടി പല വാതിലുകൾ മുട്ടി വിളിക്കുന്ന മറിയവും യോസേപ്പും ക്രിസ്മസ് കാലത്തെ വിചിന്തന വിഷയങ്ങളാണ്. ബെത്ലഹേമിലെ സകല ഭവനങ്ങളും ആ ദൈവിക സാന്നിധ്യത്തെ തിരസ്കരിച്ചു എന്നത് ചരിത്രം. ദൈവിക സുതൻ ഇന്നും പിറക്കാനും പാർക്കാനുമായി നമ്മുടെ ഹൃദയവാതിലുകൾ മുട്ടി വിളിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. പുണ്യം കൊണ്ട് പുൽക്കൂടൊരുക്കി, പ്രാർത്ഥന കൊണ്ട് മെത്തയൊരുക്കി, ചിന്തകളും ചെയ്തികളും വിശുദ്ധമാക്കി ഉണ്ണിയേശുവിന് പിറക്കാനുള്ള നല്ലൊരിടമായി നമ്മുടെ ഹൃദയവും ഭവനങ്ങളും നമുക്ക് മലർക്ക തുറന്നിടാം. നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ക്രിസ്മസ് കാലത്തെ വിസ്മയങ്ങളാണല്ലോ. ക്രിസ്മസിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് ദേവാലയങ്ങളിലും വീടുകളിലും വഴിയോരങ്ങളിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആരുടെയും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണല്ലോ. നക്ഷത്രം എന്ന സ്റ്റാറാണ് പലർക്കും, കാരണം ഇന്ന് സ്റ്റാറുകളുടെ കാലഘട്ടമാണല്ലോ. സ്റ്റാർ സിംഗർ, ഫിലിം സ്റ്റാർ, ഫുട്ബോൾ സ്റ്റാർ, അങ്ങനെ പോകുന്നു സ്റ്റാറുകളുടെ നീണ്ട നിര. ഇന്നത്തെ സ്റ്റാറുകളൊക്കെ തങ്ങളിലേക്ക് മനുഷ്യരെ ആകർഷിക്കുമ്പോൾ ബെത്ലഹേമിലെ സ്റ്റാർ ആകട്ടെ ജ്വലിച്ചു നിന്നുകൊണ്ട് ജ്ഞാനികളെ പുൽക്കൂട്ടിലേക്ക് ആനയിച്ചു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് നമ്മോടൊപ്പമുള്ളവരെ ദൈവിക സാന്നിധ്യത്തിലേക്ക് ആനയിക്കാനുള്ള നക്ഷത്രങ്ങളാകാനുള്ള വലിയ വിളി നമുക്കുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് പുൽക്കൂട്. സ്നേഹത്തിന്റെ വെളിച്ചവും ത്യാഗത്തിന്റെ തെളിച്ചവും ദാരിദ്ര്യത്തിന്റെ മാസ്മരികതയും ഒക്കെ ദർശിക്കാൻ പുൽക്കൂട് തന്നെ ശരണം. നമ്മുടെ ഭവനങ്ങളെ പുൽക്കൂട് അനുഭവത്തിലേക്ക് മാറ്റാൻ ഇതാ 25 ദിനരാത്രങ്ങൾ നമുക്ക് നഷ്ടമാക്കാതിരിക്കാം. ക്രിസ്മസ് പപ്പയും ക്രിസ്മസ് ട്രീയിലെ സമ്മാന പൊതികളും ഒക്കെ ഡിസംബറിന്റെ നനുത്ത ഓർമ്മകളാണല്ലോ. എന്തുകൊണ്ടാണ് ക്രിസ്മസ് കാലത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്? പിതാവായ ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിന് സമ്മാനമായി നൽകി. അതിനേക്കാൾ വലിയൊരു സമ്മാനമില്ലല്ലോ. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളെ തന്നെ അല്പം കൂടി മെച്ചപ്പെടുത്തി, ആത്മവിശുദ്ധീകരണം നടത്തി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകിയാൽ അതായിരിക്കും ഉണ്ണിയേശുവിനും അവർക്കും സ്വീകാര്യമായ ഏറ്റവും നല്ല സമ്മാനം. ഏവർക്കും പിറവി തിരുനാളിന്റെ എല്ലാവിധ നന്മകളും മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു.